ഇതിൻ്റെ ഇടയിൽ നമ്മൾ അറിയാതെ പോയൊരു കാര്യം, കേൾക്കാതെ പോയ കാര്യം, അത് ആരും പറയാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായിട്ട് ഇവിടുത്തെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവേട്ടയെക്കുറിച്ചാണ്. കേരളത്തിൽ നിന്നടക്കമുള്ള 3-4 പേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. NIA ഹിറ്റ്ലിസ്റ്റിലുണ്ടായിരുന്ന ആളുകൾ അവരെ അറസ്റ്റ് ചെയ്യുന്നു. മലയാളികളുടെ സാന്നിധ്യം അതിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൽ വേണ്ടപ്പെട്ട ഒരാളെ കിട്ടണം, വാണ്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് എടവനക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പോസ്റ്റർ ഒട്ടിച്ചത് പോലും ഇവിടെ ഉണ്ടായി. അതിനൊക്കെ ശേഷം ഇന്നലെ വന്ന വാർത്തയാണ് പൂനെയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം ഒരു അനസ്തെറ്റിസ്റ്റാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്നാൻ അലി സർക്കാർ എന്നാണ് പുള്ളിയുടെ പേര്. അനസ്തെറ്റിസ്റ്റാണ്, ഒരു വലിയ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. വിദ്യാഭ്യാസത്തിനൊന്നും കുറവില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ആളുകളൊക്കെ പഠിച്ച് ഇങ്ങനെ ഹിജാബൊക്കെ ഊരി ഇങ്ങനെ തനിയെ അങ്ങ് പോകും എന്ന്. തെറ്റാണ് എന്ന് കാണിക്കാൻ 100 തെളിവുകളുണ്ട്. അത് ആണുങ്ങളായാലും ശരി, പെണ്ണുങ്ങളായാലും ശരി, ആരായാലും ശരി, വിദ്യാഭ്യാസം നേടി എന്നതുകൊണ്ടല്ല മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. നിങ്ങൾക്ക് ആ ഒരു സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് അതിനകത്ത് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ടാണ് മതം പഠിച്ച ആളുകൾ, അത് മുസ്ലിമാണെന്നുണ്ടെങ്കിൽ ഭീകരവാദിയാകാൻ കഴിയുന്നതും, മതം പഠിച്ച ആളുകൾ ഇനി എത്ര വലിയ സയൻറ്റിസ്റ്റ് ആയാലും റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുന്നേ അമ്പലത്തിൽ പോയി കുമ്പിട്ട് നിൽക്കുന്നതും. അപ്പോൾ അത് സയൻറ്റിഫിക് ടെമ്പറിൻ്റെ പ്രശ്നമാണ്, ഒന്നത്. രണ്ട്, മതം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി തല കുത്തി നിൽക്കുന്നതുകൊണ്ട് നാട്ടുകാർക്ക് ആർക്കും ദോഷമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ അരയിൽ പള്ളയിൽ ബോംബും കെട്ടിയിട്ട് ആളുകളുടെ കൂട്ടത്തിൽ ഇറങ്ങി കുമ്പിട്ട് നിന്നാൽ അത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ കമ്പാരിസണും അവിടെ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇസ്ലാമിക ഭീകരവാദം, അത് വേറെ തന്നെ ഒരു വിഷയമായി എടുത്തു വെച്ച് പറയേണ്ടി വരുന്നത്. അത് പറയുമ്പോൾ മറ്റ് ഭീകരവാദികളെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന ചോദ്യം അതിനാൽ തന്നെ ഇവിടെ നിരോധിച്ചിരിക്കുന്നു. ആ ചോദ്യം ഇവിടെ എടുക്കില്ല. നമ്മളിവിടെ ഇസ്ലാമിക ഭീകരവാദികളെക്കുറിച്ച് പറയും, പറയണം, പറഞ്ഞേ പറ്റൂ. ഹൈത്തമിയുമായിട്ട് നടന്ന ആ സംവാദത്തിലെ ആ വാചകം ആരൊക്കെയോ ഷോർട്സായിട്ട് ഇറക്കി നടക്കുന്നത് കണ്ടിരുന്നു. എന്താണത്? ഇനി പുതിയ മതം ശരിയാണ്, ഇത് നമ്മൾ സൃഷ്ടിക്കുമ്പോൾ പല ആളുകളുടെയും പണി പോവും, ഒരു സംശയമില്ല, അത് നമ്മൾ സമ്മതിക്കേണ്ട കാര്യമാണ്. പക്ഷേ അത് പേടിച്ചിട്ട് നമുക്കിത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുമ്പോൾ ആ മൂലയിൽ ഒരു ബോംബ് പൊട്ടാതിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇത് വിമർശിക്കുന്നതും ഇതിൻ്റെ കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നതും. കാരണം ബോംബ് പൊട്ടുന്നു, പൊട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു ലോക യാഥാർത്ഥ്യമാണ്. അതിന് വഴിവെക്കുന്നത് എന്താണ്? തീവ്ര ഇസ്ലാമിക ചിന്ത ഉണ്ടെങ്കിൽ അതാണ്, അതുപോലെ മറ്റേതെങ്കിലും മതം ഉണ്ടെങ്കിൽ അതാണ്. അവിടെ പറയുന്നത് ജീവിക്കുന്നത് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എനിക്കല്ല, എൻ്റെ കൂടെ ഉള്ള ആൾക്കും അല്ല, അത് അള്ളാഹുവിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്ക് മാത്രമാണ് ഒരു സൂയിസൈഡ് ബോംബറാവാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ അതിനെ ന്യായീകരിക്കുന്ന ഇവിടുത്തെ സാക്കിർ നായ്ക്കനെ പോലെയുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്ന അവിടെയാണ്. നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് ആ മൂലയിൽ ഒരു ബോംബ് പൊട്ടും, പൊട്ടുന്നുണ്ട്, പൊട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്, പൊട്ടരുത് എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. ആ നിർബന്ധം അതേപോലെ നിങ്ങൾക്കും ഉണ്ടാകണം. ഇതേ ഞാൻ പറയുന്നുള്ളൂ, ആർക്കുണ്ടാകണം? ഇവിടുത്തെ ഓരോ ഇസ്ലാമത വിശ്വാസിക്കും ഉണ്ടാകണം. കാരണം എന്താ? ഇവിടുത്തെ യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ISIS ആണ്. യഥാർത്ഥ മുസ്ലിങ്ങൾ ഈ തീവ്രവാദികളാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഈ വിശ്വാസം മുറുകെ പിടിക്കുന്നതും അതിനനുസരിച്ചിട്ട് നിയമങ്ങൾ നടപ്പിലാക്കുന്നതും ശരിയ എന്ന് പറയുന്ന സാധനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മതത്തിൻ്റെ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കി ആളുകളുടെ ജീവിതം ദുഷ്കരമാക്കുന്നത്. ഇന്നലെ വിളിച്ച സുഹൃത്ത് എന്നോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോടും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ മതം ശരിക്ക് പഠിക്കും, എന്നിട്ട് ആവട്ടെ നിങ്ങൾ ഈ ജഡ്ജ്മെൻറ്റ്സ് നടത്തുന്നത്, വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കുറ്റം പറയുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യാഖ്യാനങ്ങളെ കുറ്റപ്പെടുത്തേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് തീവ്രവാദികളൊക്കെ വ്യാഖ്യാനിച്ച് തെറ്റിച്ചതാണ് എന്ന് പറയേണ്ടി വരുന്നത്? ഇങ്ങനെ വ്യാഖ്യാനിച്ച് തെറ്റിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കിയത് ആരാണ്? നിങ്ങൾ പറയുന്ന നിങ്ങൾ സർവലോക രക്ഷിതാവും നിർമ്മാതാവും ഒക്കെയാണ് എന്ന് പറയുന്ന പടച്ചോൻ തന്നെയല്ലേ ഉണ്ടാക്കിയത്? അപ്പോൾ പുള്ളിക്കറിയില്ലേ ലോകത്ത് ഇത്രയും ഭാഷകളുണ്ട്, അതിൽ മലയാളം എന്ന് പറയുന്ന വളരെ ഭംഗിയുള്ള ഭാഷയുണ്ട്. അപ്പോൾ ഒരു ഖുർആൻ മലയാളത്തിൽ അങ്ങോട്ട് ഇറക്കിയിരുന്നെങ്കിൽ ഇതുപോലെ വ്യാഖ്യാനിച്ച് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോ? എന്തിനാണ് അത്തരത്തിലൊരു അവസരം ഉണ്ടാക്കിയത്? അപ്പോൾ പുള്ളി പറയുന്നത് ഓക്കെ, പടച്ചോൻ അറിയാമായിരുന്നു, ഭാഷയുണ്ട് എന്നറിയാമായിരുന്നു, അപ്പോൾ പിന്നെന്താ ഇറക്കാഞ്ഞ്? പുള്ളി വിട്ടുപോയി. പക്ഷേ പുള്ളിയോട് ഞാൻ അപ്പോൾ പറയാൻ വിട്ടുപോയാലും ഇപ്പോൾ പറയാം. ഖുർആനിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഈ ഖുർആൻ അത് ഇറക്കിയിരിക്കുന്നത് അറബിയിലാണ്. എന്തിനു വേണ്ടിയിട്ട്? ഉമ്മുൽ ഖുറ, അതായത് മക്കയ്ക്കും മക്കയിലുള്ളതും മക്കയ്ക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് അറബിയിൽ ഇറക്കിയിരിക്കുന്നത് എന്ന് ഖുർആനിൽ തന്നെ എഴുതി വെക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്.
ഇത് അറബി മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മലയാളികൾക്കുള്ളതല്ല, ഇത് ഹിന്ദിക്കാർക്കുള്ളതല്ല, ഇത് ഫ്രഞ്ചുകാർക്കുള്ളതല്ല, ഇംഗ്ലീഷുകാർക്കുള്ളതല്ല, ചൈനക്കാർക്കുള്ളതല്ല എന്ന് ഖുർആനിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് നിങ്ങൾ തമസ്കരിച്ചുകൊണ്ട് ഇത് പരിഭാഷകളിറക്കി ബാക്കിയുള്ള ആളുകൾക്ക് ഇത് പരിഭാഷപ്പെടുത്തി വ്യാഖ്യാനിച്ച് കഷ്ടപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാക്കിയത് എന്തിനാ? ഇത് എന്തിനാണ് ഈ പടച്ചോൻ ഈ പണിക്ക് നിന്നെന്ന് നമ്മൾ ചോദിച്ചു പോകണം. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ വാചകമൊക്കെ എന്തിനാണ് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് എഴുതിയാൽ പോരെ. അപ്പോൾ ഇത് ഒരു ആലോചിക്കേണ്ട വിഷയമായി നിങ്ങൾ എടുക്കുക. എന്തിനാണ് ഈ വ്യാഖ്യാനങ്ങൾ? വ്യാഖ്യാനങ്ങളിലെ എറർ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും? അങ്ങനെ ഈ മതം അതിലെഴുതി വച്ചിരിക്കുന്നത് നടപ്പിലാക്കുന്ന തീവ്രവാദികൾ അവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുമ്പോൾ, അവർ മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് നമ്മൾ കാണിച്ചു തരുമ്പോൾ, നമ്മളൊക്കെ അതിനെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? നിങ്ങൾ വണ്ടി വിളിച്ച് പോയിട്ട് ഐസിസിലെ ഉസ്താദുമാരെ വിളിച്ച് അവരെ ഉപദേശിക്കൂ, ഉസ്താദെ ഇങ്ങനെയല്ല എന്ന്. നിങ്ങൾ അവരെയാണ് തിരുത്തേണ്ടത്. അതല്ലാതെ ഇത് ചൂണ്ടിക്കാണിക്കുന്ന എക്സ് മുസ്ലിങ്ങളെയോ ഇത് അറിയുന്ന മറ്റ് ബോധമുള്ള ആളുകളെയോ സ്വതന്ത്ര ചിന്തകരെയോ അല്ല നിങ്ങൾ തിരുത്താൻ വരേണ്ടത്. ഇതിൻ്റെ പേരിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന ആളുകളെയാണ്. നമ്മളല്ല കുഴപ്പം സൃഷ്ടിക്കുന്നത്. നമ്മൾ ആ കുഴപ്പം സൃഷ്ടിക്കുന്ന സാധനം ചൂണ്ടിക്കാണിച്ച് തരാൻ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ചൂണ്ടാണി വിരൽ തല്ലി ഓടിച്ചതുകൊണ്ട് ആ തെറ്റ് തെറ്റല്ലാതെ ആകില്ല എന്ന് ഒന്ന് നിങ്ങൾ ഓർത്തേക്കുക. അപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള അറസ്റ്റുകൾ കഴിഞ്ഞ ഒരാഴ്ച, ഒരു 10-ാം തീയതിക്ക് ശേഷം, ജൂലൈ 10-ന് ശേഷം നിരന്തരം നടന്നിരിക്കുന്നു. അതിലേറ്റവും ഒടുവിൽ നടന്നിരിക്കുന്നതാണ് ഈ അദ്നാൻ അലി സർക്കാർ, 43 വയസ്സുകാരനായിട്ടുള്ള ഡോക്ടർ. ഈ ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എം അക്ബറും ജബ്ബാർ മാഷും തമ്മിൽ നടന്ന സംവാദത്തിൻ്റെ ശേഷം ഇവിടുത്തെ വിശ്വാസികൾ പാടി നടന്നൊരു കാര്യമുണ്ട്. യു പി സ്കൂൾ അധ്യാപകനും MSc ഫിസിക്സുകാരനായ എം അക്ബറും തമ്മിൽ ഏറ്റുമുട്ടി. യു പി സ്കൂൾ അധ്യാപകനായ ജബ്ബാർ മാഷിക്ക് ഒന്നും അറിയില്ല, പുള്ളി തോറ്റുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കെപ്പോഴും പറയാനുള്ളത്. MM അക്ബർ MSc ഫിസിക്സ്, ശരി. ഒസാമ ബിൻ ലാദൻ ആരാണ്? പുള്ളി എഞ്ചിനീയറാണ്. ബാഗ്ദാദി ആരാണ്? PhD-ക്കാരനാണ്. അതുപോലെ ഇപ്പോഴത്തെ ഒരു അദ്നാൻ അലി സർക്കാർ, പുള്ളി ഒരു വലിയ ഡോക്ടറാണ്, അനസ്തെറ്റിസ്റ്റാണ്. ഇനി മുല്ല ഒമർ, പുള്ളി ഇതേപോലെ ഏതോ ഒരു മുല്ലയാണ്. അതേപോലെ സവാഹിരി ഒരു സർജനാണെന്നാണ് അറിയുന്നത്. മുഹമ്മദ് അറ്റ ഒരു എഞ്ചിനീയറായിരുന്നു. നിങ്ങൾ ഏത് വലിയ വലിയ കൊടിയ ഭീകരവാദികൾ എടുത്തു കഴിഞ്ഞാൽ, സാക്കിർ നായിക്കിനെടുത്തോ ഐ ആം എ മെഡിക്കൽ ഡോക്ടർ എന്ന് പുള്ളി തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ നല്ല കൂടിയ ബുദ്ധിയുള്ള ഇംഗ്ലീഷ് മീഡിയം മദ്രസയാകുന്നു എന്നതിനപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ട് വേറെ ഗുണമൊന്നുമില്ല എന്നത് ഇവിടെ വ്യക്തമാണ്. ലോകം സാക്ഷ്യം വഹിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഇംഗ്ലീഷ് മീഡിയം മദ്രസകൾ ലോകത്തിൻ്റെ സമാധാനം കെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഒസാമയായാലും ശരി, MM അക്ബർ ആയാലും ശരി, ജാക്കിർ നായിക് ആയാലും ശരി, ആരായാലും സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ തൽക്കാലം നമ്മളുടെ യു പി സ്കൂൾ അധ്യാപകനായ ജബ്ബാർ മാഷയെക്കൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ല. പുള്ളിയെക്കൊണ്ട് 4 എന്നെപ്പോലെയൊക്കെയുള്ള ചില പൊട്ടൻഷ്യൽ ജിഹാദികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനേ പുള്ളിക്ക് സാധിച്ചിട്ടുള്ളൂ. അത് വലിയ കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ ഇതുപോലെ പറയുന്ന കാര്യങ്ങൾ കേട്ട് അനേകം ജിഹാദികൾ പിന്നോട്ടടിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള സാക്ഷ്യം എൻ്റെ തന്നെ ഇൻബോക്സുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇനി പുതിയ മതം, ശരിയാണ്, ഇത് നമ്മൾ സൃഷ്ടിക്കുമ്പോൾ പല ആളുകളുടെയും പണി പോവും, ഒരു സംശയമില്ല, അത് നമ്മൾ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ അത് പേടിച്ചിട്ട് നമുക്കിത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുമ്പോൾ ആ മൂലയിൽ ഒരു ബോംബ് പൊട്ടാതിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇത് വിമർശിക്കുന്നതും ഇതിൻ്റെ കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നതും. കാരണം ബോംബ് പൊട്ടുന്നു, പൊട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു ലോക യാഥാർത്ഥ്യമാണ്. അതിന് വഴിവെക്കുന്നത് എന്താണ്? തീവ്ര ഇസ്ലാമിക ചിന്ത ഉണ്ടെങ്കിൽ അതാണ്, അതുപോലെ മറ്റേതെങ്കിലും മതം ഉണ്ടെങ്കിൽ അതാണ്. അവിടെ പറയുന്നത് ജീവിക്കുന്നത് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എനിക്കല്ല, എൻ്റെ കൂടെയുള്ള ആൾക്കും അല്ല, അത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്ക് മാത്രമാണ് ഒരു സൂയിസൈഡ് ബോംബർ ആവാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ അതിനെ ന്യായീകരിക്കുന്ന ഇവിടുത്തെ സാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്ന അവിടെയാണ്.